ഇന്ന് നടന്ന റസൽമേനിയ 92-ൽ റോമൻ റൈൻസ് തന്റെ ചാമ്പ്യൻഷിപ്പ് കോഡി റോഡ്സിന്റെ കൂടെ തോറ്റു. ഇനി റോമൻ റൈൻസിന്റെ പ്ലാൻ എന്തായിരിക്കും? റോമൻ റൈൻസിനെ വെച്ച് എന്താണ് WWE ചെയ്യാൻ പോകുന്നത്? റോമൻ റൈൻസിന്റെ സ്റ്റോറി ലൈൻ എങ്ങനെ പോകും? അതിനെ പറ്റി ട്രിപ്പിൾ എച്ച് പറഞ്ഞത് എന്താണ്? അതിനോടൊപ്പം റോമൻ റൈൻസിന്റെ അപ്ഡേറ്റ്, റോമൻ റൈൻസ് ബേബി ഫേസ് ആകുമോ, അതിനുള്ള ഉത്തരം, അതുകൂടാതെ റോമൻ റൈൻസ് ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ചാമ്പ്യൻഷിപ്പ് തോറ്റതുകൊണ്ട് WWE വിട്ടു പോയോ, ഇനി എപ്പോഴാണ് റോമൻ റൈൻസ് വരാൻ സാധ്യതയുള്ളത്, ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇന്ന് നടന്ന റസൽമേനിയ 92-ന് ശേഷം ട്രിപ്പിൾ എച്ച് പറഞ്ഞിട്ടുള്ളത്, അതായത് റോമൻ റൈൻസിന്റെ സ്റ്റോറി ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അതിനെപ്പറ്റി ട്രിപ്പിൾ എച്ച് പറഞ്ഞിട്ടുള്ളത് റോമൻ റൈൻസിന് ഇവരൊരു വലിയ പ്ലാൻ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ്. അതും ഒരു പുതിയ പ്ലാനായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. റോമൻ റൈൻസ് വരുന്ന സമയത്ത് തന്നെ ആ ഒരു പ്ലാനുമായി ഇവർ മുന്നോട്ട് പോകും. അപ്പോൾ ട്രിപ്പിൾ എച്ച് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുതിയ പ്ലാൻ അല്ലെങ്കിൽ പുതിയ സ്റ്റോറി ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പോകുന്നത്. 2025 നടക്കുന്ന റസൽമേനിയ 41-ൽ റോക്ക് റോമൻ റൈൻസ് ഇവർക്കൊരു മെയിൻ ഇവൻറ്റ് മാച്ച് WWE പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മിക്കതും 92-ലായിരിക്കും ആ മാച്ച് നടക്കാൻ ചാൻസ്. അതും ഒരു വലിയ സ്റ്റോറി ലൈൻ ചെയ്തിട്ടായിരിക്കും ആ മാച്ച് വയ്ക്കുക. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ക്ലൂ ആണ് ഇന്നലെ റോമൻ റൈൻസ് റോക്കിനെ സ്പിയർ അടിച്ചത്. അതായത് അറിയാറെ സംഭവിച്ചതാണെങ്കിലും അതങ്ങനെയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ റസൽമേനിയ 2025 അതിൽ ഇങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്യാൻ പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും റോമൻ റൈൻസിനെ ബേബി ഫേസ് ആക്കിയിട്ടുള്ള ഒരു പ്ലാനായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് റോക്ക് റോമൻ റൈൻസിന്റെ സ്ഥാനത്തേക്ക് വരും, റോമൻ റൈൻസ് ജെയുസോയുടെ സ്ഥാനത്തേക്ക് പോകും. അതായത് ട്രൈബൽ ചീഫായി റോക്ക് മാറുന്നു, ശേഷം ജെയുസോനെ റോമൻ റൈൻസ് പുറത്താക്കിയതുപോലെ അല്ലെങ്കിൽ ജെയുസോ വിട്ടുപോയതുപോലെ റോമൻ റൈൻസ് ബ്ലഡ് ലൈൻ ടീം വിട്ട് വരുന്നു. റോമൻ റൈൻസിന് വേറെ ലെവൽ സപ്പോർട്ട് ഫാൻസ് കൊടുക്കുന്നു. റോമൻ റൈൻസ് വർഷങ്ങൾക്ക് മുൻപ് ബേബി ഫേസ് ക്യാരക്ടർ ചെയ്തപ്പോൾ ചെയ്ത എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിട്ടായിരിക്കും ഈ പ്ലാൻ നടക്കാൻ ചാൻസ് ഉള്ളത്. അതിനുശേഷം ട്രൈബൽ ചീഫായിട്ടുള്ള റോക്കിനും ബേബി ഫേസ് ആയിട്ടുള്ള റോമൻ റൈൻസിനുമായിരിക്കും റസൽമേനിയ 41-ൽ മാച്ച് നടക്കുക. അപ്പോൾ ഇതുപോലെ സംഭവിക്കാനായിരിക്കാം സാധ്യതകൾ കൂടുതൽ. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. ഇനി റോമൻ റൈൻസ് ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ചാമ്പ്യൻഷിപ്പ് തോറ്റതിന് ശേഷം WWE വിട്ടു പോകും എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാം. അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. റോമൻ റൈൻസ് മാച്ചിന് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് റോമൻ റൈൻസിന് ഒരു ലോങ് ലീവാണ് WWE ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് എന്നാണ്. അതായത് മിക്കരും സമ്മർ സ്ലാം ടൈമിൽ അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞായിരിക്കാം റോമൻ റൈൻസിനെ നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ റോമൻ റൈൻസിൻ്റെ ലുക്കീമിയ ആ ഒരു അസുഖത്തിന് ഇപ്പോഴും ചികിത്സയെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും റെസ്റ്റും റോമന് ഇനി മുന്നോട്ട് പോകുമ്പോൾ വേണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും റോമൻ റിട്ടേൺ ചെയ്ത് ഇതുപോലെയെല്ലാം നടക്കാൻ ചാൻസ് ഉള്ളത്. എന്തായാലും നോക്കാം.